ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല നാമനിർദ്ദേശ പത്രിക നൽകി. കോയമ്പത്തൂരിലാണ് അണ്ണാമല മത്സരിക്കുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ. വേണു, എല്ലാ ആളുകളും, അതായത് ഡി എം കെയുടെയും അണ്ണാ ഡി എം കെയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പത്രിക നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുമ്പാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലൈ പത്രിക നൽകുന്നത്. അവിടുത്തെ എം എൽ എ വാനതി ശ്രീനിവാസനൊപ്പം എത്തി, പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് എന്തായാലും പത്രിക നൽകിയിരിക്കുന്നത്. വ്യാപകമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ബി ജെ പി എല്ലായിടത്തും, അതായത് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ തന്നെയാണ് റാലികളും എല്ലാം നടത്തുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനത്താകെ പ്രചാരണം നടത്തുന്നുണ്ട് കെ അണ്ണാമല. അതിനൊപ്പമാണ് ഇന്നിപ്പോൾ പത്രിക നൽകുകയും മണ്ഡലത്തിൽ തന്നെ കുറച്ച് ദിവസം പ്രചാരണത്തിന് വേണ്ടി മാറ്റിവെക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ബി ജെ പി എല്ലാ അർത്ഥത്തിലും അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം, ഇപ്പോൾ പി എം കെ പട്ടാളി മക്കൾ കക്ഷി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സഖ്യകക്ഷികളെല്ലാം തന്നെ പ്രചാരണം ഇപ്പോൾ വ്യാപകമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പട്ടാളി മക്കൾ കക്ഷി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് കൃത്യമായ അർത്ഥത്തിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. ഡി എം കെ ആണെങ്കിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ പ്രചാരണം ശക്തമായി തന്നെ മുൻപോട്ട് പോകുന്നത്. എല്ലാ ദിവസവും ഓരോ മണ്ഡലങ്ങൾ എന്നുള്ള രീതിയിലാണ് സ്റ്റാലിന്റെ പ്രചരണം മുൻപോട്ട് പോകുന്നത്. മാത്രമല്ല അത് 17-ാം തീയതി, ഏപ്രിൽ 17-ാം തീയതി വരെ ആ പ്രചാരണം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അണ്ണാ ഡി എം കെയും സമാനമായ രീതിയിൽ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലാണ് അണ്ണാ ഡി എം കെയുടെ പ്രചാരണം പുരോഗമിക്കുന്നത്. അങ്ങനെ എല്ലാ പാർട്ടികളും തമിഴ്നാട്ടിൽ സജീവമായി തന്നെ രംഗത്തിറങ്ങി കഴിഞ്ഞു. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.